എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന ബെവ്കോ എൽ ഡി സി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ധാതുക്കളാണ്. നമ്മുടെ സിലബസില്, അതായത് കഴിഞ്ഞ എൽ ഡി സി മെയിൻസിന്റെ സിലബസില് ഇക്കണോമിക്സ് അല്ലെങ്കിൽ ധനതത്വശാസ്ത്രം എന്ന സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പൊ നമുക്ക് ആദ്യം ക്ലാസ് കാണാം, അതിനുശേഷം ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്ത ശേഷം ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും, മിനറൽസ് ആൻഡ് മിനറൽസ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്. വൈവിധ്യമാർന്ന ധാതു വിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ധാതു വിഭവങ്ങളിൽ ഏറിയ പങ്കും ഉപദ്വീപീയ പീഠഭൂമിയിലെ ആഗ്നേയ കായാന്ത്രിക ശിലകളുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്നു. കാർഷിക വിളകൾ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് എന്ന പോലെ ധാതു വിഭവങ്ങൾ വിവിധ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നു. അപ്പോൾ കാർഷിക വിളകൾ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ധാതു വിഭവങ്ങൾ വിവിധ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾക്കും. ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറയ്ക്ക് നിദാനമാകുന്നത് ഇവിടുത്തെ ധാതു വിഭവങ്ങളാണ്. അപ്പൊ ധാതുക്കളെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, ലോഹധാതുക്കൾ എന്നും അലോഹധാതുക്കൾ എന്നും. ലോഹധാതുക്കളെ വീണ്ടും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, ഇരുമ്പിന്റെ അംശമുള്ളവയും ഇരുമ്പിന്റെ അംശമില്ലാത്തവയും. അതിൽ ഇരുമ്പിന്റെ അംശമുള്ളവയ്ക്ക് ഉദാഹരണമാണ് ഇരുമ്പയിര്, മാംഗനീസ്. ഇരുമ്പിന്റെ അംശമില്ലാത്തവയ്ക്ക് ഉദാഹരണമാണ് സ്വർണം, വെള്ളി, ചെമ്പ്, ഓക്സൈഡ്. അടുത്തത് അലോഹധാതുക്കളിൽ വരുന്നത് ധാതു ഇന്ധനങ്ങളും മറ്റ് ധാതുക്കളുമാണ്. ധാതു ഇന്ധനങ്ങളിൽ കൽക്കരിയും പെട്രോളിയവും വരുന്നുണ്ട്. മറ്റു ധാതുക്കളിൽ അഫ്രം വരുന്നുണ്ട്. അടുത്തത് ലോഹങ്ങളുടെ സ്രോതസ്സുകളാണ് ലോഹധാതുക്കൾ. ലോഹധാതുക്കളെ ഇരുമ്പിന്റെ അംശമുള്ളവയെന്നും അല്ലാത്തവയെന്നും തരംതിരിക്കാം. ഓൾറെഡി നമ്മൾ പഠിച്ചു. ഇന്ത്യയിലെ ചില പ്രധാന ധാതുക്കളെ കുറിച്ചും അനുബന്ധ വ്യവസായങ്ങളെ കുറിച്ചും നമുക്ക് പഠിക്കാം. അതിൽ ആദ്യം വരുന്നതാണ് ഇരുമ്പയിര് നിക്ഷേപങ്ങളും ഇരുമ്പുരുക്ക് വ്യവസായവും. ഇരുമ്പയിരിൽ നിന്നാണ് ഇരുമ്പ് എന്ന ലോഹം വേർതിരിച്ചെടുക്കുന്നത്. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്നീ നാലു തരം ഇരുമ്പയിര് നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഇരുമ്പയിരുകളാണ് മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. ഇമ്പോർട്ടന്റ് ആണ്, ലോകത്തെ മൊത്തം ഇരുമ്പയിര് നിക്ഷേപത്തിന്റെ 20% ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിന്റെ 50 മുതൽ 60% വരെ ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. ഇരുമ്പയിരിന്റെ ആഭ്യന്തര ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. അടുത്തത് സംസ്ഥാനങ്ങളും പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകളും നോക്കാം. ഒഡീഷയിൽ വരുന്നതാണ് സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഛാർ. ഝാർഖണ്ഡിൽ വരുന്നതാണ് സിംഗ്ഫം, ദുർഗ്. കർണാടകത്തിലെ പ്രധാന ഖനന മേഖലകളാണ് ബെല്ലാരി, ചിക്മംഗ്ലൂർ, ഷിമോഗ, ചിത്രദൂർ. ഗോവയിലെ പ്രധാന ഖനന മേഖലയാണ് മർമ്മഗോവ. തമിഴ്നാട്ടിലെ സേലം, നീലഗിരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇതിങ്ങനെ തന്നെ കഴിഞ്ഞ 10th ലെവൽ മെയിൻസിന് ഒരു ചോദ്യമായി ചോദിച്ചിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ്. ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. ഇന്ത്യയിലെ ഇരുമ്പയിര് നിക്ഷേപങ്ങൾ കൽക്കരി പാടങ്ങൾക്ക് സമീപത്തായി കാണപ്പെടുന്നു എന്നത് ഏറെ വ്യാവസായിക പ്രാധാന്യം അർഹിക്കുന്നു. മേൽപ്പറഞ്ഞ അസംസ്കൃത വസ്തുക്കളെ കൂടാതെ ജലലഭ്യത, ഗതാഗത സൗകര്യങ്ങൾ, കയറ്റുമതി സൗകര്യങ്ങൾ, തൊഴിലാളികളുടെ ലഭ്യത തുടങ്ങിയവയും ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ സ്ഥാന നിർണയത്തിന് പരിഗണിക്കുന്നു. നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ നോക്കാം. അതിന് തന്നെ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടിസ്കോ, ജംഷഡ്പൂരിലാണ് 1907 സ്ഥാപിച്ചു. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടിസ്കോ, ജംഷഡ്പൂർ, സ്ഥാപിതമായത് 1907. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ്, VISL,
ഭദ്രാവതി കർണാടക 1923 സ്ഥാപിച്ചു. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് ഭദ്രാവതി കർണാടക സ്ഥാപിതമായ വർഷം 1923. പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും സവിശേഷതകളും നമുക്ക് നോക്കാം. അത് തന്നെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ഓൾറെഡി നമ്മൾ പറഞ്ഞു ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. സവിശേഷത എന്ന് പറയുന്നത് ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടിസ്കോ അല്ലെങ്കിൽ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല. അടുത്തത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എവിടെയാണ്? കുൾട്ടി, ബർണപൂർ, ഹിരാപൂർ, പശ്ചിമബംഗാൾ. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി കുൾട്ടി, ബർണപൂർ, ഹിരാപൂർ, പശ്ചിമബംഗാളിലാണ്. ഇതിന്റെ സവിശേഷത എന്ന് പറയുന്നത് പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇസ്കോ അല്ലെങ്കിൽ ഇന്ത്യൻ അയൺ സ്റ്റീൽ കമ്പനി. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. എവിടെയാണ്? പശ്ചിമബംഗാളിലാണ്. അടുത്തത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് എവിടെയാണ്? ഭദ്രാവതി, കർണാടകം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. എവിടെയാണ്? കർണാടകത്തിലെ ഭദ്രാവതിയിൽ. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഫിലായ് എവിടെയാണ്? ഛത്തീസ്ഗഡിലെ ദുർഗ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഫിലായി ഛത്തീസ്ഗഡിലെ ദുർഗ എന്ന സ്ഥലത്ത് 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല ഒഡീഷയിലെ സുന്ദർഗഡ് എന്ന സ്ഥലത്താണ്. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല എവിടെയാണ്? ഒഡീഷയിലെ സുന്ദർഗഡ് എന്ന സ്ഥലത്താണ്. 1959 ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ചു. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമബംഗാളിലെ ദുർഗാപൂർ എന്ന സ്ഥലത്താണ്. 1962 UKയുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. വ്യക്തമായി വായിക്കണം, 1962 UKയുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ എവിടെയാണ്? ഝാർഖണ്ഡിലാണ്. ഝാർഖണ്ഡിലെ ബൊക്കാറോയിലാണ്. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചു. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചു. ഝാർഖണ്ഡിലാണ്. അടുത്തത് മാംഗനീസ് ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതുവാണ് മാംഗനീസ്. ഇരുമ്പയൽ നിക്ഷേപങ്ങൾക്ക് സമീപമായി പൊതുവെ മാംഗനീസ് നിക്ഷേപങ്ങളും കണ്ടുവരുന്നു. ഒഡീഷയാണ് മാംഗനീസ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ. അപ്പോൾ മാംഗനീസ് ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഒഡീഷയാണ്. കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവയാണ് മറ്റ് പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ. ഇരുമ്പുമായി കൂട്ടിക്കലർത്തി സങ്കര ലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് മാംഗനീസ് ഉപയോഗിക്കുന്നു. അപ്പൊ മാംഗനീസ് പ്രധാനമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ഒഡീഷയിലാണ്. ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ ഒഡീഷയാണ്. അടുത്ത് നമുക്ക് ധാതുക്കളും അവയുടെ ഉപയോഗവും പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങളും നോക്കാം. ആദ്യം തന്നെ സ്വർണം. ഉപയോഗം എന്താണ്? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ആഭരണ നിർമ്മാണം. പ്രധാന ഉൽപാദക സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകമാണ്. അടുത്തത് വെള്ളി. ഉപയോഗം എന്ന് പറയുന്നത് ആഭരണ നിർമ്മാണം, ഇലക്ട്രോപ്ലേറ്റിംഗ്, ഫോട്ടോഗ്രാഫി. വെള്ളിയുടെ ഉപയോഗം എന്ന് പറയുന്നത് ആഭരണ നിർമ്മാണം, ഇലക്ട്രോപ്ലേറ്റിംഗ്, ഫോട്ടോഗ്രാഫി. പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് രാജസ്ഥാൻ, ഝാർഖണ്ഡ്, കർണാടകം. ഏതൊക്കെയാണ്? രാജസ്ഥാൻ, ഝാർഖണ്ഡ്, കർണാടകം. അടുത്തത് ചെമ്പ്. ഉപയോഗം എന്ന് പറയുന്നത് വൈദ്യുത ഉപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്നു. ചെമ്പിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് വൈദ്യുത ഉപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്നു. പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഝാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. അടുത്തത് ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. വിമാനം, വൈദ്യുത ഉപകരണങ്ങൾ, ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു. പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ.
അടുത്തത് അഫ്രം. വൈദ്യുത ഉപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്നതാണ് അഫ്രം അല്ലെങ്കിൽ മൈക്ക. പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ബീഹാർ. അടുത്ത് നമുക്ക് ധാതു ഇന്ധനങ്ങൾ നോക്കാം. കൃഷി, വ്യവസായം, ഗതാഗതം തുടങ്ങി വിവിധ മേഖലകളിലെ ഊർജ ആവശ്യങ്ങൾക്ക് നാം ആശ്രയിക്കുന്നത് ധാതു വിഭവങ്ങളെയാണ്. കൽക്കരി, പെട്രോളിയം, പ്രകൃതി വാതകങ്ങൾ എന്നിവയാണ് പ്രധാന ഊർജ വിഭവങ്ങൾ. ഇവയെ ഫോസിൽ ഇന്ധനങ്ങൾ എന്നും വിളിക്കുന്നു. അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് കൽക്കരി, പെട്രോളിയം, പ്രകൃതി വാതകങ്ങൾ. അതിന് തന്നെ കൽക്കരി, ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ്സാണ് കൽക്കരി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ്സാണ് കൽക്കരി. പ്രധാന വ്യവസായിക ഇന്ധനമാണ് കൽക്കരി. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്നത്. കഴിഞ്ഞ 10th പ്രിലിംസിന് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ഈ ഒരു വസ്തുത ചോദിച്ചിരുന്നു. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്നത്. പശ്ചിമബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവയാണ് പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ. അപ്പോൾ കൽക്കരിയുടെ പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് പശ്ചിമബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ്. ജാർഖണ്ഡിലെ ഝാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം എന്ന് പറയുന്നത് ഝാറിയയാണ്. എവിടെയാണ്? ജാർഖണ്ഡിലാണ്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു. ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി എന്നറിയപ്പെടുന്ന ലിഗ്നൈറ്റ് കാണപ്പെടുന്നത് തമിഴ്നാട്ടിലെ നെയ്വേലിയിലാണ്. അടുത്തത് പെട്രോളിയവും പ്രകൃതി വാതകവും. റോഡ്, റെയിൽ, വ്യോമ ഗതാഗത മേഖലകൾക്ക് മുഖ്യ ഊർജ സ്രോതസ്സാണ് പെട്രോളിയം എന്ന് പറയുന്നത്. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കൂടാതെ രാസവളങ്ങൾ, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ, വാസലിൻ തുടങ്ങി വിവിധ തരം ഉപ ഉൽപ്പന്നങ്ങൾ പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നു. അസമിലെ ദിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്യുന്നത് അസമിലെ ദിഗ്ബോയിലാണ്. അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദക സംസ്ഥാനങ്ങൾ. ഏതൊക്കെയാണ്? അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈയാണ്. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതി വാതകം. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതി വാതകം. ചിലയിടങ്ങളിൽ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായും കാണപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ. അടുത്തത് ആണവ ധാതുക്കൾ. യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവ ധാതുക്കൾ. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലായി സമ്പന്നമായ യുറേനിയം നിക്ഷേപങ്ങളുണ്ട്. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തീരദേശ മണലിൽ കാണുന്ന മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്നും തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ യുറേനിയം നിക്ഷേപങ്ങൾ കൂടുതലായും കാണപ്പെടുന്നത് ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലായിട്ടാണ്. തോറിയം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കൾ കൂടുതലായും കാണപ്പെടുന്നത് കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിലാണ്. അടുത്തത് ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയങ്ങൾ. നമ്മൾ ഇന്ത്യയിലെ ഊർജ്ജരംഗം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഊർജ്ജരംഗത്തെ കുറിച്ചും. അപ്പൊ ആ ഒരു ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് കാണുവാൻ ശ്രമിക്കുക. ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയങ്ങളാണ്. ആദ്യത്തേതാണ് താരാപൂർ. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. റാവത്ത് ഭട്ട, രാജസ്ഥാൻ. കൽപ്പാക്കം, കൂടംകുളം ഈ രണ്ടും തമിഴ്നാട്ടിലാണ്. കൈക ആണവ നിലയം, കർണാടകം. കാക്കപ്പാറ, ഗുജറാത്ത്. നറോറ, ഉത്തർപ്രദേശ്. ഇമ്പോർട്ടന്റ് ആണ്, താരാപൂർ ആണവ നിലയം മഹാരാഷ്ട്ര, റാവത്ത് ഭട്ട രാജസ്ഥാൻ, കൽപ്പാക്കം, കൂടംകുളം തമിഴ്നാട്ടിലാണ്, കൈക കർണാടകത്തിൽ, കാക്കപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്.